വളരെ സന്തോഷമുള്ള ഒരു സിനിമ നമ്മള് ഫസ്റ്റ് കണ്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ നമുക്കെല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു ഒരു നല്ല സിനിമയാണ്. പക്ഷെ അത് ഈ ലെവലിലേക്ക് ജനം ഏറ്റെടുക്കും എന്ന് ഞങ്ങള് ഒരിക്കലും പ്രതീക്ഷയില്ല. അപ്പോസ് ഇതിന്റെ പ്രേക്ഷകർക്ക് തന്നെയാണ് നന്ദി പറയുന്നത്. യു ആർ ദ കിങ് മേക്കേഴ്സ്. നിങ്ങളാണ് ഈ സിനിമയിൽ ഒരു വനിതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തില് ഫോർമലായിട്ട് എന്നെ സിനിമ ഏൽപ്പിക്കുന്നത് ഭയങ്കര ഒരു വിശ്വാസത്തോടെയാണ്. അപ്പൊ അതാണ് ഞാനത് ഏൽപ്പിച്ചിരിക്കുന്നത്. മുന്നോട്ട് വരാറുണ്ട്. അപ്പൊ എനിക്ക് അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഇതുവരെ എല്ലാ സിനിമകൾക്കും കണ്ടിരിക്കുന്ന മുഖം ഇന്ന് ഇത്തവണ ഇച്ചിരി കൂടുതൽ സന്തോഷം കാണുന്നുണ്ട്. അതിമനോഹരമായിട്ട് അനുശ്വര അത് പെർഫോം ചെയ്ത് വന്നു. പിന്നെ തീർച്ചയായിട്ടും എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഒരു സ്ഥിരം ഒരു അച്ഛൻ റോൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ക്യാരക്ടർ കേട്ടപ്പോൾ അതിൻ്റെ ഒരു സാധ്യത അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം അത് തകർത്ത് അഭിനയിച്ചു. ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. പിന്നെ സിദ്ദിഖേട്ടൻ സിനിമനെ ഞങ്ങളിത് കുറേ സിനിമകളായി. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ദൃശ്യത്തിനകത്ത് ഞാൻ നേരത്തെ വിളിക്കാൻ അദ്ദേഹത്തിന് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മൂന്നാലഞ്ച് സീനാണ്. പക്ഷെ ഞാൻ ഒരു സീനിലേക്കാണ് വിളിക്കുന്നത്. അദ്ദേഹം വന്ന് ചെയ്തു പല സ്ഥലത്തും സിദ്ദിഖ് പ്രഭാകർ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സൈഡിൽ വെറുതെ നിൽക്കുകയാണ്. ഇതിലും അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇവിടെ വന്നപ്പോ ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് രാജശേഖർ ഭദ്രമാണെന്നറിയാം. അത് അതിന് ഗംഭീരമാക്കി തന്നു. പിന്നെ എനിക്കൊരു പേരുണ്ടായിരുന്നു ഈ യാത്രയുടെ തുടക്കം തൊട്ടേ കൂടെ ഉണ്ടായിരുന്നതാണ്. ഞാൻ പറയുന്നത് പല ഇതിനു മുമ്പ് ഞാൻ പല വക്കീലന്മാരും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നു. പക്ഷെ അപ്പൊ അവരെല്ലാം എനിക്ക് എന്താ പറയാ ലീഗൽ സപ്പോർട്ട് തരാമെന്ന് എന്താ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ആരും എഴുതാൻ റെഡിയല്ലായിരുന്നു. അവരെല്ലാവരും തിരക്കുള്ളവരാണ്. ശാന്തി ഔദ്യമ ഏറ്റെടുത്തു മനോഹരമായിട്ട് എഴുതി. അതി എന്താ പറയാ ഷീ ഈസ് എ ഗുഡ് റൈറ്റർ. അത് എനിക്ക് ആ ദൃശ്യത്തിനകത്ത് സീൻ അയച്ചു കൊടുത്ത് ആ സീൻ അന്ന് വർക്ക് ചെയ്ത് തന്നപ്പോൾ എനിക്കത് മനസ്സിലായി തിരക്കിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം നടക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു അറിയാൻ മേലായി. താങ്ക്സ് ടു യു. പിന്നെ ഞങ്ങളെ എല്ലാം തല്ലിപ്പൊളി. തീർച്ചയായിട്ടും അവനും ഭയങ്കര ഒരു നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിരിക്കുന്നത്. എനിക്ക് ഒത്തിരി പേര് വിളിച്ചു ആരാണ് അവന്റെ പേരെന്താണ് അതെനിക്ക് ഞാനടുത്ത് കാരണം നിന്ന് എല്ലാവരാണോ എല്ലാവരും. താങ്ക്സ് ടു യു ഓൾസോ. ഇനി ഇതിന് പുറകിൽ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട്. ആ ഡയറക്ടർ ബോബൻ അദ്ദേഹം കൂടെ വന്നിട്ടില്ല. കുറെ ടെക്നീഷ്യൻസ് ഉണ്ട്. എൻ്റെ ഡയറക്ഷൻ ടീം സുധീഷ് ബാക്കി അസിസ്റ്റൻസ്. പിന്നെ ആ കൂട്ടത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട രണ്ടു മൂന്ന് പേരുണ്ട്. ഒന്ന് വിഷ്ണു ശ്യാം എന്റെ പ്ലീസ് മ്യൂസിക് ഡയറക്ടറാണ്. റാമിൻ്റെ അവിടെ നിന്നാണ് തുടക്കം. അത് കഴിഞ്ഞ് കൂമൻ ചെയ്തു. ഇപ്പോൾ നേരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിക് പീസിൽ നിന്നാണ് ഈ സിനിമയുടെ പല മുഹൂർത്തങ്ങളും ഷോട്ടുകളും ഉണ്ടായത്. താങ്ക്സ് ടു യു. പിന്നെ സതീഷ് നമ്മുടെ സിനിമാറ്റോഗ്രാഫർ അതിമനോഹരമായ രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കാരണം നാല് ക്യാമറയിൽ അറ്റേറ്റൈം വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ടീമും വളരെ നല്ല രീതിയിൽ എന്താ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അതിമനോഹരമായിട്ട് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു. താങ്ക് യു സുനീഷ്. പിന്നെ എൻ്റെ എഡിറ്റർ ഇവൻ ആർ ട്രെയിലർ എൻ്റെ ഒരു ഫ്രണ്ടോടെ കൂടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഈ ലെവൽ വേണോടെ ഞാൻ ചോദിച്ചു. പക്ഷെ അവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. സാറേ നമുക്ക് ഇങ്ങനെ തന്നെ കട്ടില്ല. ജനം അത് കേട്ട് തിയേറ്ററിലേക്ക് വരട്ടെ. നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാണ് എനിക്ക് ആ കോൺഫിഡൻസ്. നല്ല ജനിപ്പിച്ചൂടെ ട്രെയിലർ കാത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിന് പിന്നെ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട് കേട്ടോ. സിദ്ധുവേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ. അങ്ങനെ ഞാൻ ഇനി അയ്യോ സോറി മൈ വൈഫ് ആൻഡ് മൈ കോസ്റ്റ്യൂം ഡിസൈനർ ലില്ലയും അതിൻ്റെ ഒരു സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ടാണ്.
ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ സാധാരണ ഇവരെ സംസാരിക്കാറുണ്ട്, ഇന്ത്യ ഇവരെ സംസാരിക്കണമെന്ന് സമയത്താണ്. താങ്ക് യു, എസ്പെഷ്യലി മീഡിയ. ഇതിന്റെ മീഡിയ ആ ഒരു കവറേജ് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതെല്ലാവരും പറയുന്നുണ്ട് ഇതുപോലെ ഒരു പ്രൊമോഷണൽ ഇത്. അപ്പൊ താങ്ക്സ് ടു യു. നന്ദി. ഞാൻ എന്താ പറയാ, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. താങ്ക് യു, താങ്ക് യു സോ മച്ച്. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.